ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനമുള്ള ഷെയ്ഖുന പൊന്മുള ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, ഉമറാക്കൾ, സ്നേഹമുള്ള മുത്തഅല്ലിമുകൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, മാസങ്ങളായി നാടൊട്ടുക്കും പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ മഹത്തായ സ്ഥാപനം ജാമിഅ ഹിക്കമിയുടെ സിൽവർ ജൂബിലിയുടെ വിളംബരത്തിലും അതിൻ്റെ പ്രഖ്യാപനങ്ങളിലുമായിരുന്നു നാം ഉണ്ടായിരുന്നത്. ഇന്നത്തോടുകൂടെ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ സിൽവർ ജൂബിലി പരിപാടികളുടെ സമാപനത്തിന് ഒരർത്ഥത്തിൽ തുടക്കം കുറിക്കുകയാണ്. മജ്‌ലിസുൻ നസീഹയിലൂടെയാണ് നമ്മുടെ സിൽവർ ജൂബിലി പരിപാടികളുടെ സമാപനത്തിൻ്റെ തുടക്കം. ജാമിഅ ഹിക്കമിയെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വലിയ വിശേഷണം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മള ഉസ്താദിൻ്റെ നേതൃത്വം തന്നെയാണ്. രാപ്പകൽ ഭേദമന്യേ എല്ലാ സമയവും റോഡിൽ നിന്ന് നമ്മുടെ ഈ ജാമിഅ ഹിക്കമിയ ഉൾക്കൊള്ളുന്ന ഈ വിശാലമായ അറിവിൻ്റെ മുറ്റത്തേക്ക് നമ്മളെത്തുമ്പോൾ, വിശേഷിച്ചും നമ്മുടെ പള്ളിയിൽ വന്നാൽ, ഏതൊരു മുഅ്മിനായ മനുഷ്യൻ്റെയും ഹൃദയത്തിന് സന്തോഷമുണ്ടാക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണാറുള്ളത്, അനുഭവിക്കാറുള്ളത്. രാത്രി വളരെ വൈകി വന്നാലും നമ്മുടെ മുത്തഅല്ലിമുകൾ അള്ളാഹുവിൻ്റെ ഇൽമ് ചൊല്ലിപ്പഠിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പൊന്മള ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദർസിൻ്റെ എടുത്തു പറയേണ്ട, പ്രചരിപ്പിക്കേണ്ട, നാടൊട്ടുക്കും പറഞ്ഞു പരത്തേണ്ട ഒരു പ്രത്യേകതയാണ്. അറിവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനം, അത് ഉയർത്തേണ്ടതും അതിനെ പ്രചരിപ്പിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് പറയേണ്ടതില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖലീഫയായ നമ്മെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ ഖലീഫയായി വിശേഷിപ്പിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ബാധ്യതയാണ്. ആ നിലനിൽപ്പ് സാധ്യമാകുന്നത് ജീവനുള്ള ഇസ്ലാം ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ മാത്രമാണ്. ജീവനുള്ള ഇസ്ലാം, ജീവനില്ലാത്ത ഇസ്ലാം, ഇങ്ങനെ രണ്ടായിട്ട് നമുക്കതിന് വിശേഷിപ്പിക്കാം. പക്ഷേ രണ്ടാമത്തേത് യഥാർത്ഥ ഇസ്ലാമല്ല. അഥവാ ജീവനുള്ള ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ മതമാകുന്ന പരിശുദ്ധ മതം. ഇസ്ലാമിന് ജീവ് നൽകുന്നത്, അതിൻ്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്നത്, അതിൻ്റെ ആഹാര സമ്പുഷ്ടി നിലനിർത്തുന്നത്, അറിവിനെ
വ്യാപിപ്പിക്കുന്നതിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു മുഅ്മിനായ മനുഷ്യനും അറിവുമായി ബന്ധപ്പെട്ട നാല് തസ്തികകളിൽ ഉള്ളവരായിരിക്കണം, നാലാൽ ഒരു തസ്തികയിൽ സ്ഥാനം പിടിച്ചവനായിരിക്കണം എന്ന് വിശേഷിപ്പിച്ചത്. ആലിമായും കൊണ്ടോ മുത്തഅല്ലിമായും കൊണ്ടോ അതിൻ്റെ സഹകാരിയും സശ്രദ്ധം അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നവനായും കൊണ്ടോ ഏതെങ്കിലും നിലക്ക് ഇൽമിനൊപ്പം സഞ്ചരിക്കണം. കാരണം ഇൽമിൻ്റെ ഹയാത്ത്, ഇസ്ലാമിൻ്റെ ഹയാത്ത് അത് ഇൽമിലൂടെ മാത്രമാണ് എന്നും ആ ഹയാത്തിന് നമ്മളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റാവുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരു പ്രദേശത്ത് ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടാൽ, അവിടെ ഒരു ദർസ് സ്ഥാപിക്കപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരിടത്ത് നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹുവിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന, അതിനാവശ്യമായ പ്രാഥമികമായ പഠനം നൽകുന്ന ഒരു മദ്രസ സ്ഥാപിക്കപ്പെട്ടാൽ, അതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ വളരെയേറെ പ്രകാശിച്ചു നിൽക്കേണ്ട ഒരു കാര്യമാണ്. പള്ളികളും മദ്രസകളും ദർസുകളും കോളേജുകളും ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സാന്തരങ്ങളിൽ വലിയ സന്തോഷമുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാനത്തിലാണ്. ഇതിലൊന്നും പ്രത്യേകമായ ആനന്ദമോ സന്തോഷമോ ഒരാഹ്ലാദമോ ഇതിൻ്റെ പേരിൽ ഒരു കൽബിന് ഒരാളുടെ ഹൃദയത്തിന് പ്രത്യേകമായ ഒരു സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അവൻ്റെ ഈമാനിൻ്റെ കാര്യത്തിൽ വളരെയേറെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ അറിവിൻ്റെ വ്യാപനം എന്ന് പറയുന്നത്, ഇൽമിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ്. ഒരു ആലിമിന് നിർവഹിക്കാൻ പറ്റാവുന്നത് പോലെയാകില്ല ആലിമല്ലാത്ത ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റുക. ഒരു മുത്തഅല്ലിമിന് നിർവഹിക്കാൻ പറ്റാവുന്നത് പോലെയാകില്ല മുത്തഅല്ലിമല്ലാത്ത സമാന പ്രായത്തിലുള്ള സമപ്രായത്തിലുള്ള ഒരാൾക്ക് സ്വാതന്ത്ര്യവാദത്തിൻ്റെ പേരിൽ ആ നന്മകളും ആ ഗുണങ്ങളും എല്ലാം ഇങ്ങനെ ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസമാകട്ടെ മതവിദ്യാഭ്യാസമാകട്ടെ, വിദ്യ അഭ്യസിപ്പിക്കുന്ന അധ്യാപകരോട് വിദ്യാർത്ഥികളായ ഇളം തലമുറയിൽപ്പെട്ട കൂട്ടുകാർക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകമായ മനസ്സുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഉയർന്ന ക്ലാസ്സുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ അവൻ ചൊല്ലിപ്പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ കേൾക്കുന്നത്. ആ ചൊല്ലിപ്പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പകർത്തിക്കൊണ്ടാണ് കുട്ടികൾ അറിവ് സമ്പാദിക്കുന്നത്. എന്നാൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാറ്റവുമില്ലാത്ത ഒരവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അധ്യാപകനും വിദ്യാർത്ഥിയും അതേപോലെ രക്ഷിതാവും പഠന സംവിധാനങ്ങളും ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അറിവ് സമ്പാദനം എന്ന് പറയുന്ന ഒരു സംഗതി രൂപപ്പെടുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസ്, കോളേജ്, സ്കൂള് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് പവിത്രമാണ്. എന്തുകൊണ്ട്? അത് കുറേ കല്ലും സിമെന്റും മണലും അതുപോലെ മെറ്റീരിയലുകൾ, ബിൽഡിംഗ് മെറ്റീരിയലുകൾ കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഒരു കെട്ടിടം എന്നതിലപ്പുറം ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ അറിവ് നേടിയത് എന്ന് വർഷങ്ങൾക്ക് ശേഷവും അതിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രായമേറിയ ഒരാളും യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം പഠിച്ചിരുന്ന ഒരു സ്കൂളാണിത് എന്ന് അവൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ആനന്ദം
സ്കൂളിൻ്റെ അല്ലെങ്കിൽ മദ്രസയുടെ പരിസരത്തു കൂടെ പോകുമ്പോൾ ഉണ്ടാകാറുണ്ട്. അത് അറിവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും അതിൻ്റെ സബബായി അതിൻ്റെ കാരണമായി സംവിധാനമായി നിലകൊള്ളുന്ന ഏതൊന്നിനും യഥാർത്ഥത്തിൽ എപ്പോഴും ബഹുമാനമുണ്ട് എന്നതാണ് ഒരു നല്ല മനസ്സിൻ്റെ ഈ സന്തോഷമെങ്കിൽ. പലരെയും പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പ്രമുഖരായ ആളുകളെ അവരുടെ പേരിൽ അവർ പണ്ടെന്നോ പഠിച്ചു പോയ ഒരു പ്രൈമറി വിദ്യാലയം ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ പ്രത്യേക ഫീച്ചറുകളായി സ്ഥാനം പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് മതം എന്ന് മാത്രമല്ല, ഇസ്ലാമല്ലാത്ത മറ്റു ഭൗതിക വിദ്യാഭ്യാസം കേരളത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ ഇങ്ങനെ തുടങ്ങി അത്തരം മേഖലകളാണ് സാധാരണ രീതിയിൽ പത്രങ്ങളിൽ വരാറുള്ളത് എങ്കിലും ഓരോരുത്തരും പഠിച്ചു പോയ അല്ലെങ്കിൽ പഠിച്ച് അവർ മുൻപെന്നോ പഠിച്ച ആ വിദ്യാലയങ്ങളുടെ പഴയ കെട്ടിടം പോലും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അതൊരു വലിയ സംഗതിയായി നിലകൊള്ളുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ബഹുമാനപ്പെട്ട ആട്ടിൽ തങ്ങൾ വന്നിട്ടുണ്ടാവണ ഞാൻ നിർത്തുകയാണ്, തങ്ങൾ പുറത്തു പോയപ്പം നീട്ടിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇൽമ് എന്ന് പറയുന്ന ഈ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും ഈ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ, തൊയ്യബാത്ത് ഭക്ഷണം, നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മായിദയിൽ കാണാം. വമാ അല്ലംതുമ്മിനൽ ജവാരിഹ് മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. അതായത് അറിവ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല മനുഷ്യരല്ലാത്ത ജീവികൾക്ക് പോലും ഔന്നിത്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കഴിക്കേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങൾക്ക് ഹലാലായതും അല്ലാഹു പൊരുത്തപ്പെട്ടതുമാണ് എന്ന് പറഞ്ഞിട്ട് വമാ അല്ലം തുമ്മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. വേട്ടശാസ്ത്രം പഠിപ്പിക്കപ്പെട്ട ഒരു നായയെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ. നായ മാത്രമല്ല മറ്റു ജീവികളുമുണ്ട്, പക്ഷേ നായ വേട്ട നടത്തുന്ന കൂട്ടത്തിൽ നായ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ജീവിയായതുകൊണ്ട് മുകല്ലിബീന എന്ന് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ വേട്ടശാസ്ത്രം പഠിപ്പിക്കപ്പെട്ട ഒരു നായ, ഏതെങ്കിലും ഒരു നായയല്ല, വേട്ട നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഒരു നായയാണ് എങ്കിൽ ആ നായ കടിച്ചുകൊണ്ടുവരുന്ന ഒരു ജീവി വേട്ട മൃഗം, ആ മൃഗം നിശ്ചിത നിബന്ധനകളോടുകൂടെ, കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുന്ന നിശ്ചിതമായ ചില നിബന്ധനകളോടുകൂടെ, ഒന്ന് വേട്ടശാസ്ത്രം പഠിപ്പിക്കണം, വകുലു മിമ്മ അംസക്നാലൈക്കും, അതതിൽ നിന്ന് തിന്നാതെ കടിച്ചുകൊണ്ടുവന്ന് മുയലിനെ കടിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണം. അതേ സ്ഥാനത്ത് അത് തിന്നാലോ നിങ്ങൾക്കത് കഴിക്കാൻ പാടില്ല, കാരണം അത് ആ നായക്ക് വേണ്ടി വേട്ടയാടിയതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെ അത് വിശദീകരിക്കുന്നു. അപ്പോൾ വേട്ടശാസ്ത്രം പഠിപ്പിക്കപ്പെട്ട ഒരു നായ മുഖല്ലതായ നജസായിട്ട് പോലും നോക്കൂ നിങ്ങൾ, ആ നായക്ക് വേട്ട നടത്താനുള്ള ഇൽമുണ്ടായി എന്ന കാരണം കൊണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു നായ അല്ലാതെയാകുകയാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നായ എന്ന നിലക്ക് അതിനെ നികിട്ടമായി നമ്മൾ കാണേണ്ടതല്ല, കാരണം അതിന് വേട്ടശാസ്ത്രം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ള നായ നിങ്ങൾക്ക് വേണ്ടി ആ നായ നിങ്ങൾ പറഞ്ഞയക്കുന്ന സമയത്ത് വദുക്കുർസ്മല്ലാഹി അലൈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അറുക്കുന്ന സമയത്ത് ഒരു ജീവിയെ നമുക്ക് ഹലാലാകുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ ആ നായയെ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എപ്പോഴാണ് അത് ഒരു ജീവിയുടെ മേലിൽ ചാടേണ്ടത്, എപ്പോഴാണത് ശബ്ദമുണ്ടാക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ ആ നായക്ക് വേഗം പഠിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ പഠിച്ചെടുത്ത നായ യഥാർത്ഥത്തിൽ ഈ ജീവിയെ കടിച്ചു കൊണ്ടുവന്ന് ഈ യജമാനന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വച്ചാൽ അതിന് അറിവ് നടത്തിയിട്ട് ഇനി അറിവ് നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് അറിവായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് എന്നാണല്ലോ. അപ്പൊ നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ അറിവിൻ്റെ ഒരു മഹത്വമാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നായക്ക് പോലും ഇത്തരം ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ
അറിവിലൂടെ വലിയ ഔന്നിത്യം ഉണ്ടാകുകയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികൾക്കെല്ലാം. എന്നാൽ ആ ഔന്നിത്യത്തിന് വേണ്ടി അള്ളാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തയച്ച സൃഷ്ടികളാണ് വിഭാഗമാണ് മനുഷ്യർ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏതിനേക്കാളും അവരുടെ ഔന്നിത്യം കൂടുന്നത് അറിവ് സമ്പാദിക്കുന്നതിലൂടെയാണ്. അതിനുവേണ്ടിയാണ് ബഹുമാന്യരായ നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ സംഘടനാ നേതൃത്വവും നാടൊട്ടുക്കും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വളർത്തുന്നതിനും ഇത് വികസിപ്പിക്കുന്നതിനും ചെയ്യുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ജാമിഅ ഹിക്കമിയ എന്ന് പറയുന്ന നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനം നമുക്കെന്തുകൊണ്ടും അഭിമാനകരമാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ പുറം ലോകത്ത് അറിയേണ്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കി നാം എല്ലാവരും ഈ മഹാദൗത്യം ഏറ്റെടുക്കുകയും കഴിയുന്ന വിധം ഓരോരുത്തരും ഇതിൻ്റെ സേവകന്മാരും ഇതിൻ്റെ സഹായികളുമായി മാറണമെന്ന് പൊതുജനങ്ങളോടും സഹോദര സഹോദരിമാരോടും പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഈ മജ്‌ലിസുൻ നസീഹ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹത്തായ നമ്മുടെ വേദിയിൽ ധാരാളം പ്രമുഖരായ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും വലിയ ബർക്കത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ.